നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. വടകര നഗരസഭയിലെ പ്രകൃതി മനുഷ്യ വിഭവങ്ങൾ സംബന്ധിച്ച വിവരം ശേഖരിക്കുന്നതിനായി ഡ്രോൺ സർവേ ആരംഭിച്ചു. ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കുന്നതിനായാണ് ഡ്രോൺ സർവേ. ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ ഡോക്ടർ സാംബശിവറാവു നിർവഹിച്ചു. ഇത്ര നല്ല പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ അവർക്ക് നന്ദിയും അഭിനന്ദനങ്ങളും പറയുകയാണ്. വടകര മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ചിട്ട് എല്ലാ വിഷയങ്ങളിലും ഇതുപോലെ ഇന്നോവേറ്റീവ് പ്രോഗ്രാംസിന്റെ വിഷയത്തിൽ മുന്നോട്ട് തന്നെ ഉള്ളത് വളരെ സന്തോഷമാണ്. ആക്ച്വലി ഇത് ഇന്നോവേറ്റീവ് പറഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. പ്രകൃതി മനുഷ്യ വിഭവങ്ങളെക്കുറിച്ച് ശരിയായ വിവരമില്ലാത്തത് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തടസ്സമാകാറുണ്ട്. ഇത് പരിഹരിക്കുകയാണ് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ നഗരസഭയിലെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. എല്ലാ വീടുകൾക്കും മുകളിലൂടെയും ഡ്രോൺ പറക്കും. റോഡുകൾ, പാലങ്ങൾ, വീടുകൾ, അഴുക്കുചാലുകൾ, തണ്ണീർത്തടങ്ങൾ, പാടങ്ങൾ, തരിശുനിലങ്ങൾ, റെയിൽവേ വാർഡുകളുടെ അതിരുകൾ ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും ഫോട്ടോയെടുത്ത് സ്വരൂപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കെ എം വിപിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ കെ പി ബിന്ദു, ഇ അരവിന്ദാക്ഷൻ, പി അശോകൻ, റീന ജയരാജ്, വി ഗോപാലൻ, കടത്തനാട് ബാലകൃഷ്ണൻ, എം ടി നാരായണൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളായ ഡ്രോൺ, ഡി ജി പി എസ്, ലേസർ ടാപ്പ്, പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷൻ എന്നിവയുടെ സഹായത്തോടെയാണ് സർവേ. ഇതിന് 10 ദിവസം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനുശേഷം സർവേ ടീം ഓരോ വീടുകളും സന്ദർശിച്ച് വ്യക്തിഗത വിവരങ്ങളെടുക്കും. ഓരോ അംഗത്തിന്റെയും ആരോഗ്യ വിവരങ്ങൾ, വിദ്യാഭ്യാസം, വളർത്തുമൃഗങ്ങളുടെ വിവരങ്ങൾ, ജലലഭ്യത, മഴവെള്ള സംഭരണം, റേഷൻ കാർഡ് വിവരങ്ങൾ, പെൻഷൻ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെ ശേഖരിക്കും. ഈ വിവരങ്ങളും നേരത്തെ ഡ്രോൺ വഴി ശേഖരിച്ച ഫോട്ടോകളും വിശകലനത്തിന് വിധേയമാക്കി ജിയോ ടാഗ് സഹിതം ആവശ്യാനുസരണം തിരയാൻ സൗകര്യപ്രദമായ വിധത്തിൽ ഒരു വെബ് പോർട്ടൽ ഒരുക്കുന്ന പദ്ധതിയാണിത്. നഗരസഭാ അതിർത്തിയിലുള്ള മുഴുവൻ ബിൽഡിങ്ങുകൾ, റോഡുകൾ, തോടുകൾ, തണ്ണീർത്തടങ്ങൾ എന്ന് വേണ്ട നഗരസഭയുടെ പരിധിയിലുള്ള എല്ലാ വിവരങ്ങളും ഒരു ജി ഐ എസ് മാപ്പിൽ അധിഷ്ഠിതമാക്കിയിട്ട് നൽകുന്ന ഒരു ഇൻ്റലിജൻറ്റ് പ്രോപ്പർട്ടി. വിരൽ തുമ്പിൽ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടുക, ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ്റെ ആദ്യ പടിയാണ് ഈ ജി ഐ എസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് 2012 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി വിതുര ഗ്രാമപഞ്ചായത്തിൽ ചെയ്തിരുന്നത് വെറും ഒരു അറ്റ്ലസിൻ്റെ രൂപത്തിലുള്ള ഒരു മാപ്പിംഗ് സിസ്റ്റം ആയിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചിട്ട് അത്യന്തം നൂതനമായ സാങ്കേതിക വിദഗ്ധ ഉപയോഗിച്ചിട്ട് വടകര മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. ഡ്രോണ് വെച്ച് ഇമേജ് ക്യാപ്ചർ ചെയ്തു, അത് മാപ്പാക്കി മാറ്റി മുഴുവൻ വിവരങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയാണ് വടകര മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏകദേശം 58 ലക്ഷം രൂപ ചെലവിലാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുന്നത്. 3 മാസം കൊണ്ട് വടകര മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ ബിൽഡിങ്ങുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുമായിട്ട് സംയോജിപ്പിക്കാൻ കഴിയും. ജില്ലയിലെ പ്രമാദമായ കഞ്ചാവ് കേസിൽ പ്രതികൾക്ക് 15 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് 50 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ ഇടുക്കി അടിമാലി സ്വദേശികളായ മാലയാടിയിൽ അഫ്സൽ, ഇരുമ്പുപാലം, കുപ്പശ്ശേരി ധനീഷ് എന്നിവരാണ് വടകര എൻ ഡി പി എസ് കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണമെന്ന് ജഡ്ജി എം വി രാജകുമാരൻ ഉത്തരവിട്ടു. 2018 ഓഗസ്റ്റ് 8 മുക്കം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന മുക്കം അരീക്കോട് സംസ്ഥാന പാതയിൽ ഓടത്തെരുവിൽ വെച്ച് കഞ്ചാവ് സഹിതം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. കേരളത്തിലെയും കർണാടക ഭൈരക്കുപ്പയിലെയും മൊത്ത വിതരണക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന കഞ്ചാവിന് 35 ലക്ഷത്തോളം വില വരും. അരീക്കോട് ഭാഗത്തു നിന്നും സംസ്ഥാന പാതയിലൂടെ മുക്കത്തേക്ക് വരികയായിരുന്ന കാർ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കാറിന്റെ ഡിക്കിയിൽ 2 പ്ലാസ്റ്റിക് ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. അന്നത്തെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ജി ജയദേവന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പി പി ബിജുരാജ്, നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അശുകുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ മുക്കം എസ്ഐ കെ പി അഭിലാഷ്, അഡീഷണൽ എസ്ഐ ഇ ടി ഹമീദ്, ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ എഎസ്ഐ രാജീവ് ബാബു, ഷിബിൽ ജോസഫ്, ഷെഫീഖ് നീലയാനിക്കൽ, മുക്കം എഎസ്ഐ ജയമോദ് ജയപ്രകാശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലീം മുട്ടത്ത്, സിപിഒമാരായ ശ്രീജേഷ്, കാസിം, അനൂപ്, ഷിബിൻ, അഭിലാഷ് കോടഞ്ചേരി, ജിതിൻലാൽ, ശ്രീകാന്ത്, സൈബർ സെൽ എഎസ്ഐ സത്യൻ, ദീപക് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എ സാനോജ് ഹാജരായി. സെഷൻസ് കേസ് നമ്പർ 150/2018 എന്ന കേസിൽ 50 കിലോഗ്രാം 350 ഗ്രാം
കഞ്ചാവ് കൈവശം വെച്ചതിന് രണ്ടുപേരെ ശിക്ഷിച്ചിരിക്കുകയാണ്. മുക്കം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ KP അഭിലാഷ് കണ്ടുപിടിച്ച കേസാണിത്. 2018 കണ്ടുപിടിച്ച കേസ്. പ്രതികൾ റിമാൻഡിൽ കിടന്നുകൊണ്ടാണ് വിചാരണയെ നേരിട്ടത്. ആ കേസിൽ കുറ്റക്കാരെന്ന് കണ്ട് 15 വർഷം കഠിന തടവും 100,000 രൂപ പിഴയും ഒടുക്കാനാണ് കോടതി വിധിച്ചിട്ടുള്ളത്. പിഴ അടച്ചിട്ടില്ലെങ്കിൽ 1 വർഷം കൂടെ തടവും അനുഭവിക്കണമെന്ന് കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുറ്റമറ്റ അന്വേഷണവും ഈ കേസിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതികൾക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ എത്തിയവർക്കെതിരെ പ്രതിഷേധം. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ മൂരാടാണ് കട ഉടമകളും തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കെട്ടിടങ്ങൾ സീൽ ചെയ്യാനെത്തിയ കൊയിലാണ്ടി LA തഹസിൽദാർ ഉൾപ്പെടെയുള്ള സംഘത്തോടാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം നൽകാതെ ഒഴിപ്പിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. കച്ചവടക്കാർക്ക് 2 ലക്ഷം രൂപയും തൊഴിലാളികൾക്ക് 6,000 രൂപയും 6 മാസത്തേക്കുള്ള ഒരു ആനുകൂല്യം. ഈ രണ്ട് ആനുകൂല്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അത് രേഖാമൂലം എവിടെയും ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായിക്കോ അതല്ലെങ്കിൽ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിനിറങ്ങിയ ആളുകൾക്കോ കിട്ടിയിട്ടില്ല. അപ്പം അത് കിട്ടണം എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാരണം മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രത്യേകിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാലാകാലങ്ങളായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് അവൻ ഒരു ദിവസം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവന് 2 ലക്ഷം രൂപയെങ്കിലും അവന് വേറെ എന്തെങ്കിലും ഒരു പുനരധിവാസത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചെറിയ കട തുടങ്ങുന്നതിനോ ആവശ്യമായ ഒരു ചെറിയ ആനുകൂല്യം അത് കിട്ടാതെ അവൻ എങ്ങോട്ട് പോകും? ആത്മഹത്യയല്ലാതെ വേറെ ഒരു മാർഗവും അവന്റെ മുന്നിലില്ല. വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കിയില്ലെന്നാണ് ആരോപണം. പ്രതിഷേധത്തെ തുടർന്ന് കെട്ടിടം ഏറ്റെടുക്കൽ നിർത്തിവച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ റവന്യൂ അധികൃതർ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത നടപടി തുടരുന്നതിലേക്ക് പിരിഞ്ഞു. വരുന്ന ദിവസങ്ങളിലും പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തന്നെയാണ് നീക്കം. ഇനിയൊരു ഇടവേള. എക്സ്ചേഞ്ച് മാം, 8,000 രൂപ ബാലൻസ് മാം. ഇങ്ങോട്ട് തരണ്ട മാഡം, മാഡത്തിന് 8,000 കിട്ടും. യെസ് മാം, ഞങ്ങൾ BIS ഹോൾമാർക്ക് 916 ഗോൾഡ് മാത്രമേ വിൽക്കാറുള്ളൂ. ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു 100% എക്സ്ചേഞ്ച് വാല്യൂ. ക്വാളിറ്റി, ഇതാണ് മലബാർ പ്രോമിസ്. Promise is a promise. വടകര പാസ്പോർട്ട് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ടീക്ക് ഹോംസിൽ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി വമ്പിച്ച വിപണനമേള. ഗുണമേന്മയുള്ള ഇമ്പോർട്ടർ ഫർണിച്ചറുകളോടൊപ്പം ഫാക്ടറികളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ആരംഭിച്ചിരിക്കുന്നു. 999 രൂപ മുതൽ ഡൈനിങ് ചെയർസ്, 4,444 രൂപ മുതൽ വുഡൻ 3-സീറ്റർ, 4,800 രൂപ മുതൽ ബെഡ് കോട്ട്, 9,444 മുതൽ സോഫ, 4,999 രൂപ മുതൽ അലമാര, 2,444 രൂപ മുതൽ മാട്രസ്, 7,999 രൂപ മുതൽ സ്പ്രിംഗ് മാട്രസ്, 4,999 മുതൽ ഡൈനിങ് ടേബിൾ ഫ്രെയിം, 1,199 രൂപ മുതൽ ടീപോയ് ഫ്രെയിം തുടങ്ങിയവ ലഭ്യമാണ്. കൂടാതെ ഓണം പ്രമാണിച്ച് ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചറുകൾ കോംബോ ഓഫറായി വെറും 36,666 രൂപയ്ക്ക് അവതരിപ്പിക്കുന്നു. ടീക്ക് ഹോംസിലെ ഈ ആനുകൂല്യം സ്റ്റോക്ക് ലഭ്യത അനുസരിച്ച് മാത്രം. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി. വാർത്തകൾ തുടരുന്നു. വടകര ജില്ലാ ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസിനെതിരെ യൂത്ത് ലീഗ് രംഗത്ത്. പ്രവർത്തകർ ആശുപത്രി കവാടത്തിന് സമീപം കുത്തിയിരിപ്പ് നടത്തി. പാവപ്പെട്ട രോഗികളിൽ നിന്ന് ഭീമമായ തുക ഈടാക്കി, ഭീമമായ ഫീസ് ഈടാക്കി, പാർക്കിംഗ് ഫീസ് ഈടാക്കി, എച്ച് എം സി ഇവിടെ വാടുന്നോ, അനുവദിക്കുകയില്ല ഞങ്ങൾ. ഈ സമരം സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, ഉപരോധിക്കും, 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 ഉപരോധിക്കും. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളും കൂട്ടർമാർക്കുമാണ് 10 രൂപ ഫീസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൈക്കൊണ്ട ഈ തീരുമാനം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതെന്നാണ് അധികാരികൾ പറയുന്നത്. ജില്ലാ ആശുപത്രിയോടുള്ള അവഗണന പരിഹരിക്കാൻ അധികാരികൾ രംഗത്ത് വരണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇന്ന് ഇവിടെ സമരവുമായിട്ട് വന്നത് പാർക്കിംഗ് ഫീസ് 5 രൂപ ടോക്കൺ ഇവിടെ കൊടുക്കണം. ഞങ്ങൾ അന്ന് സമരം ചെയ്തു, 1 രൂപ വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ പറഞ്ഞു 5 രൂപ കൊടുക്കാൻ പറ്റില്ല. അന്നേരം ഇവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 രൂപ വേണം. ഒരു രോഗികൾക്ക് പിന്നെ മറ്റ് എച്ച് എം സിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ 40 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പൈസ വർദ്ധിപ്പിക്കുന്നത് അന്ന് അവരോട് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ പൈസ വർദ്ധിപ്പിച്ചു. ഞങ്ങൾ അന്ന് സമരം ചെയ്തില്ല. ഇന്ന് രോഗികൾ ഇവിടെ വരുന്ന സമയത്ത് ഈ രോഗികൾക്ക് പാർക്കിംഗ് സ്ഥലത്ത് ഫീസ് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. 10 രൂപ ബൈക്ക് വെച്ചാൽ അദ്ദേഹം പറയുന്നത് 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞാൽ പൈസ വാങ്ങുന്നുള്ളതാണ്. പക്ഷേ അവിടുന്ന് ഞങ്ങളടക്കം ബൈക്ക് വെക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു 10 രൂപ തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സൂപ്രണ്ടിന് പരാതി കൊടുക്കും. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ സൂപ്രണ്ടിന് പരാതി കൊടുത്തോ എന്ന്. ഇങ്ങനെ ഒരു പാർക്കിംഗ് ഫീസ് സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളോട് മാന്യമായ രീതിയിലല്ലാത്ത വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ എച്ച് എം സിയും മാനേജ്മെന്റും ജില്ലാ ഭരണകൂടവും നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റിനെ ഇപ്പൊ സൂപ്രണ്ട് വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. അദ്ദേഹം ഫോൺ എടുത്തിട്ട് മറുപടി കൃത്യമായിട്ട് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 30 തീരുമാനം എടുക്കുന്നതാണ്. ഞങ്ങൾ ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ, ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ വേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, പക്ഷേ ഈ ഹോസ്പിറ്റലുകളൊന്നുമല്ല ഈ ജില്ലാ ആശുപത്രിയുള്ളത്. വളരെ മോശമായ രീതിയിലാണ് ഈ ജില്ലാ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 30 പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേൽ യൂത്ത് ലീഗ് സമരം അവസാനിപ്പിച്ചു. വടകര മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത്, ജനറൽ സെക്രട്ടറി എം ഫൈസൽ, ട്രഷറർ സനീദ് എ വി, അൻസാർ മുഖച്ചേരി, അക്ബർ കെ സി, പി ടി റഫീഖ്, പി കെ സി അഫ്സൽ, കെ മൻസൂർ അനസ്, റൌഫ്, കെ കെ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. സി പി എം നേതാവ് അഴീക്കോടൻ രാഘവനെ നാടെങ്ങും അനുസ്മരിച്ചു. ചരമദിനത്തിന്റെ ഭാഗമായി സി പി എം നേതൃത്വത്തിൽ വടകര ജില്ലാ ആശുപത്രി പരിസരത്ത് പൊതുയോഗം നടത്തി. ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഭാഷാടിസ്ഥാനത്തിനുള്ള ആന്ധ്രാ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള സമരത്തിലാണ് പോറ്റി ശ്രീരാമലു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വലനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു പോറ്റി ശ്രീരാമലു. അദ്ദേഹം ഭാഷാ സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി നിരാഹാര സമരം കടന്നിട്ടാണ് അന്ത്യശ്വാസം വലിച്ചത്. ആ സമര മുഖത്താണ് പോറ്റി ശ്രീരാമലു അന്ത്യശ്വാസം വലിച്ചത്. എല്ലായിടത്തും സമരം നടന്നിട്ടുണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി. അങ്ങനെയാണ് മലയാള ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു സംസ്ഥാനം, അവരുടെ സംസ്ഥാനം അതാണ് കേരളം.
അതാണ് കേരളം. ഭാഷാടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇന്നത്തെ കേരളത്തിൽ കാണുന്ന വിവിധങ്ങളായ ഭൂപ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ ജീവിക്കുന്നവരെയെല്ലാം ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏറ്റവും മാതൃകാപരമായി നേതൃസ്ഥാനത്ത് നിന്ന് നടത്തിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ആ പോരാട്ടത്തിന്റെ സന്ദർഭത്തിലാണ് സഹാവി എം എസ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയത്. തമിഴ്നാട് തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്ക് തമിഴ്നാട്. ഇങ്ങനെ ഓരോ ഭാഷയുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായി, എല്ലാം ഇന്ത്യൻ യൂണിയനിന്റെ ഭാഗമായി. വിവിധങ്ങളായ ഭാഷകൾ, വിവിധങ്ങളായ ജീവിത രീതി, വിവിധങ്ങളായ സംസ്കാരങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങളും ഭൂപ്രദേശങ്ങൾ സംസ്ഥാനങ്ങളെല്ലാം ചേർന്നതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യൻ യൂണിയൻ. ഏരിയ സെക്രട്ടറി ഗോപാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി ഭാസ്കരൻ പ്രസംഗിച്ചു. എം ദിനേശൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി എ നൌഷാദിന് ജന്മനാടിന്റെ സ്നേഹാദരം. കക്കട്ട് കണ്ടോത്തുകുനിയിൽ നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്തുകുനി പ്രദേശത്ത് സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച നൌഷാദ് ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടിയതോടെ ജന്മനാടും ഏറെ ആഹ്ലാദത്തിലാണ്. നാദാപുരം പേരോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാണ് ഇദ്ദേഹം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ലോകോത്തര അംഗീകാരം നേടിയതിനു പുറമെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന മാസ്റ്റേഴ്സ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനും നൌഷാദിന് കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരുക്കിയ സ്നേഹാദരവ് ഘോഷയാത്രയിൽ നാട്ടുകാരും നരിപ്പറ്റ RNMHS വിദ്യാർത്ഥികളും പങ്കെടുത്തു. സ്വീകരണ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പുന്നക്കൽ അഹമ്മദ് നാടിന്റെ സ്നേഹാദരവ് നൌഷാദ് മാസ്റ്റർക്ക് കൈമാറി. ചടങ്ങിൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാരായണി അധ്യക്ഷത വഹിച്ചു. ടി മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ടി പി പവിത്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന എലിയാറ, കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബീന, ടി ഗംഗാധരൻ, പി എം കുഞ്ഞബ്ദുള്ള, അധ്യാപകരായ മരുന്നോളി കുഞ്ഞബ്ദുള്ള, കെ സുധീഷ്, കൃഷ്ണൻ പി സി, സതീശൻ സി, കെ കെ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാർ നൽകിയ ഈ സ്നേഹം ഏറെ വിലമതിക്കുന്നതായി നൌഷാദ് മറുമൊഴി പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് മികച്ച അധ്യാപകനുള്ള അംഗീകാരം നൽകിയപ്പോൾ മറ്റൊരു പ്രചോദനമായി തീർന്നിരിക്കുകയാണത്. ഈ നാട്ടുകാർ നൽകിയ ഏറ്റവും ഹൃദയസ്പർശമായ ഈ ആദരവിന് ഇനിയുള്ള നാളുകളിൽ ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറാനുള്ള നല്ല ശക്തിയും ഊർജവും നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം വേർ ദർ ഇസ് ലവ് ദർ ഇസ് ലൈഫ്, എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവിതമുണ്ട് എന്നാണ്. ഈ സ്നേഹം ഒരു പ്രാർത്ഥനയായി പ്രപഞ്ചശക്തി തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനമായിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറിപ്പോകാൻ വഴികാട്ടിയാവുക. കാരണം വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അർപ്പണമാണ് ജീവിതമെന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലൂടെ മുന്നേറുമ്പോൾ നിങ്ങൾ തന്ന ഈ സ്നേഹത്തിന് വല്ലാത്ത മഹത്വമുണ്ട്. ഒരിടവേള കൂടി ഏറെ ആനുകൂല്യങ്ങളോടെ യാറ ബിഡ്ഡിംഗ്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. സമൃദ്ധിയിലേക്കുള്ള വാതിൽ തുറക്കൂ. സെറ്റു സാരികൾക്കും സെറ്റു മുണ്ടുകൾക്കും 10% വിലക്കിഴിവ്. സാരികൾക്ക് 5% മുതൽ 30% വരെ വിലക്കിഴിവ്. ഏവർക്കും യാറ വെഡിംഗ്സിന്റെ പൊന്നോണാശംസകൾ. ആഘോഷത്തിനും സന്തോഷത്തിനും ഇനി അതിരുകളില്ല. യാറ വെഡിംഗ്, പ്രിയപ്പെട്ടവരുടെ ഇഷ്ടമറിഞ്ഞവർ. NH ബൈപാസ്, വടകര. മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളുമായി KVR ഓണം 2019 സ്വപ്നോത്സവം ആഘോഷിക്കുന്നു. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കുറഞ്ഞ ആദ്യ തവണ 100% വായ്പാ സൗകര്യം. വെറും 1999 രൂപ മുടക്കി നിങ്ങളുടെ ഇഷ്ടവാഹനമായ പൾസർ 150 സ്വന്തമാക്കാനുള്ള സുവർണാവസരം. തിരഞ്ഞെടുക്കുവാൻ ബജാജിന്റെ വിവിധ ഇനം മോഡലുകൾ. 21 ബ്രാഞ്ചുകൾ കൂടാതെ KVR സ്മാർട്ട് ഷോപ്പി എന്ന പേരിൽ 18 ഔട്ട്ലെറ്റുകൾ സന്ദർശിക്കുക. KVR മോട്ടോഴ്സ്, കാലിക്കറ്റ് ആൻഡ് വയനാട്. പ്രോംടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 30 വർഷമായി 100% വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ് ചെയ്യുന്ന സ്ഥാപനം.
ആധുനിക ലാബ് സൗകര്യത്തോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം, പി എസ് സി അംഗീകാരത്തോടുകൂടിയ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, സോളാർ, സി സി ടി വി, മൊബൈൽ, ക്രാഫ്റ്റ്മാൻസിവിൻ, ഇന്റീരിയർ ഡിസൈനിംഗ്. പ്രോംടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, നിയർ ഡ്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 8089 500 400 8089 500 200 0496 2522375. വാർത്തകൾ തുടരുന്നു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. പുതുപ്പണം പാലോളിപ്പാലം റാസിക്ക് മനസ്സിൽ മുഹമ്മദ് നൂഹിനെയാണ് വടകര എസ് ഐ ഷറഫുദ്ദീനും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 600 പാക്കറ്റ് ഹാൻഡ്സ് കണ്ടെടുത്തു. പാലോളിപ്പാലത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. ജാർഖണ്ഡിൽ ഭിന്നശേഷിക്കാരനായ ആദിവാസി യുവാവിനെ അടിച്ചു കൊന്ന ഹീനകൃത്യത്തിനെതിരെ എസ് ഡി പി ഐ പ്രതിഷേധം. വടകര മുനിസിപ്പൽ കമ്മിറ്റി പ്രകടനം നടത്തി. എസ് ഡി പി ഐ വടകര മണ്ഡലം പ്രസിഡന്റ് നിസാം പുത്തൂർ, മണ്ഡലം സെക്രട്ടറി കെ വി പി ഷാജഹാൻ, ജോയിന്റ് സെക്രട്ടറി സമാദ് വടകര, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുത്തൂർ, സെക്രട്ടറി ഹക്കിം പി എസ്, വൈസ് പ്രസിഡന്റ് നൌഫൽ സി വി, ജോയിന്റ് സെക്രട്ടറി ഹനീഫ മാക്കൂൽ, ട്രഷറർ ഹാഷിദ് ഖാലിദ് എന്നിവർ നേതൃത്വം നൽകി. പശ്ചിമഘട്ടം സംരക്ഷിക്കുക, ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുക, അനധികൃത ക്വാറികൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക് താന്ത്രിക് യുവജനതാദൾ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി ഒപ്പുചേർന്ന് സംഘടിപ്പിച്ചു. വില്ലിയപ്പള്ളി എൽ ജെ ഡി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിയുന്നു. നമസ്കാരം.